ഇനി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടോ. പക്ഷേ അത് അധ്യാപകരെ കുറിച്ച് കടന്ന ഒരു കൈയാണ്. ഇടത് അധ്യാപക സംഘടനയായ KSTA കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിനും ധർണയ്ക്കുമൊക്കെ പോയത്, അതായത് അധ്യാപകർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് സ്കൂളിൻ്റെ ബസ്സുകളിലാണ്. സർക്കാർ സ്കൂളുകളുടെ അടക്കം ബസ്സുകളിൽ ഏകദേശം 10-ലേറെ ബസ്സുകളുണ്ടായെന്നാണ് കണക്ക്. അധ്യാപകർ ദുരുപയോഗം ചെയ്തു എന്നാണ് വ്യക്തമാകുന്നത്. സ്കൂൾ ബസ് ഉപയോഗം സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചട്ടങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അധ്യാപക സംഘടനയുടെ ഈ നിയമലംഘനം. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് ആദ്യമുഖം. പിന്നെ കണ്ണൻ നമ്മളോട് സംസാരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് KSTA മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊല്ലത്തും പരിപാടി നടന്നു. പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള യാത്രയ്ക്കായി അധ്യാപകർ തിരഞ്ഞെടുത്തത് സ്കൂൾ ബസ്സുകളെ. 11 സ്കൂൾ ബസ്സുകളാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തത്. അതായത് ഈ പരിപാടിയിൽ പങ്കെടുത്ത അധ്യാപകരിൽ ഭൂരിപക്ഷവും സഞ്ചരിച്ചത് സ്കൂൾ ബസ്സുകളിലാണ് എന്ന് ചുരുക്കം. സ്കൂൾ PTAകളുടെ അനുമതിയോടെയാണ് അധ്യാപകർ സംഘടനാ പരിപാടിക്കായി സ്കൂൾ ബസ് ഉപയോഗിച്ചതെന്നാണ് KSTA ഭാരവാഹികളുടെ വിശദീകരണം. അധ്യാപകന്റെ വിഷയത്തിനും അല്ല, ഇത് കുട്ടികളുടെ ആവശ്യത്തിനാണ് വാഹനം. അഭിപ്രായത്തോട് നമ്മളത് യോജിക്കുകയാണ്. പക്ഷെ സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, വാഹനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഇപ്പൊ PTAയും നേരത്തെ തന്നെ കത്ത് കൊടുത്ത് ഇന്ന ദിവസം സ്കൂൾ ബസ് ഈ ഒരു ആവശ്യത്തിന് വിട്ടു തരണം എന്ന് പറഞ്ഞ് ചില HMOമാർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്നും അവരത് PTA കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി ഈ ഒരു പരിപാടിക്കായി വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പൊ ഈ വാർത്ത കേട്ടതിന് ശേഷം നമ്മൾ പലരോടും ചോദിച്ചപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു. പക്ഷേ KSTA ഭാരവാഹികളെ, നിങ്ങളുടെ ആ വാദം തെറ്റാണ്. ഒരു വാഹനം ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കാനുള്ള ചുമതല മോട്ടോർ വാഹന വകുപ്പിനാണ്. കുട്ടികളുടെ ആവശ്യങ്ങൾക്കല്ലാതെ സ്കൂൾ ബസ് ഉപയോഗിക്കരുതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം. ആ ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചായിരുന്നു KSTAയുടെ ധർണയ്ക്കായി അധ്യാപകർ എത്തിയതെന്ന് വ്യക്തം. സംഘടനാ പരിപാടിക്ക് സ്കൂൾ ബസ് ഉപയോഗിക്കാൻ അധ്യാപകർക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണം നടത്തുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. നിയമങ്ങൾ പാലിക്കേണ്ടതിനെ കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരാണ് അധ്യാപകർ. ആ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഈ നിയമലംഘനം ഉണ്ടായത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ നമുക്കൊപ്പമുണ്ട്. കണ്ണ, ഈ വാർത്ത കേട്ടപ്പോൾ ഏറ്റവും കൗതുകരമായി തോന്നിയത് അതിലെ ആ സ്റ്റോറിയിലെ പ്രതികരണം ഉണ്ടല്ലോ, KSTA പ്രതിനിധിയുടെ പ്രതികരണം. ഞങ്ങൾ HMന് കത്ത് നൽകിയിരുന്നു, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വാഹനം അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് നൽകി. അങ്ങനെ അനുമതി കിട്ടിയിട്ടൊക്കെയാണ് വാഹനം എടുത്തതെന്ന്. കേരളത്തിലെ സാധാരണക്കാർക്കറിയാം, ഒരു തൊഴിലാളി യൂണിയൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരു ഏത് HMനാണത് നിരസിക്കാനുള്ള ധൈര്യം കേരളത്തിലുണ്ടാവുക. പ്രത്യേകിച്ചും ഇടത് യൂണിയൻ പറഞ്ഞാൽ ശരി, ഇതാ അനുവദിച്ചിരിക്കുന്നു, വണ്ടി എടുത്തോളാൻ പറയാനേ ഇവിടുത്തെ ഏതൊരു HMനും സാധിക്കും. വളരെ കുറച്ച് പേരെങ്ങാനും ചിലപ്പോൾ എതിർപ്പ് അറിയിച്ചേക്കാം. അതുകൊണ്ട് ഇവരാവശ്യപ്പെട്ടാൽ വണ്ടി കൊടുക്കും, അത് നിയമമൊന്നും അവിടെ നോക്കപ്പെടില്ല. അപ്പോൾ എത്ര ബസ്സുകൾ ദുരുപയോഗം ചെയ്തു, ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് ഒരു നടപടി എടുക്കുമോ, അതൊക്കെ ഈ വാർത്തയിൽ ഒതുങ്ങിപ്പോകരുത്. ഒതുങ്ങിപ്പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. കാര്യം ഇടത് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഭരണകക്ഷി അധ്യാപക സംഘടനയിൽപ്പെട്ട ആൾക്കാരുടെ സമരത്തിനാണ് ഇത്തരത്തിലുള്ള ദുരുപയോഗം ഉണ്ടായത്. 11 ബസ്സുകളാണ് ഇത്തരത്തിൽ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത്. അതിൽ അധ്യാപകരെത്തിയ ഭൂരിപക്ഷം ബസ്സുകളും സ്കൂൾ ബസ്സുകൾ തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ KSTA ഭാരവാഹികളുടെ ന്യായീകരണമാണ് സത്യത്തിൽ നമുക്ക് ഒരു ചിലപ്പോൾ ചിരി വരുന്ന കാര്യമാണ്. കാര്യം ഞങ്ങൾ PTAയെ അറിയിച്ചിരുന്നു. PTAയെ തന്നെയാണ് പല സ്കൂളുകളിലും അതിൻ്റെ ഫണ്ട് ഉണ്ടാക്കുന്നത്. അധ്യാപകരും PTAയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ബസ്സുകളുടെ ഒരു നടത്തിപ്പ് ചുമതല, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കണ്ടെത്തുന്നത്, പണം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ PTAയോട് ആവശ്യപ്പെട്ടു. ഹെഡ് മാസ്റ്റർക്കോ അല്ലെങ്കിൽ പ്രഥമ അധ്യാപികയ്ക്കോ കത്ത് നൽകി, അവർ അനുഭവിച്ചു അനുവദിച്ചു, അതുകൊണ്ട് ഞങ്ങൾ വന്നു. പക്ഷേ ഇവർ പറയുന്ന ന്യായങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. കാര്യം ഒരു കാരണവശാലും ഈ സ്കൂൾ ബസ്സുകൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കാര്യം സ്കൂൾ ബസ് എന്ന് പറയുന്നത് കുട്ടികളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനും തിരികെ കൊണ്ടുവരാനും വേണ്ടിയാണ്. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഒരു വിനോദയാത്ര അല്ലെങ്കിൽ ഒരു കലോത്സവത്തിന് പോകുന്നു, അല്ലെങ്കിൽ കായികമേളയ്ക്ക് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലൊരു അത്യാഹിതമോ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ട ഏതെങ്കിലും വീടുകളിലേക്ക് പോകണം. അത്രയും കാര്യങ്ങൾക്ക് മാത്രമേ ഇത് അനുവദിക്കത്തുള്ളൂ. അല്ലാതെ അധ്യാപകർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ PTAക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെയുള്ള ബസ്സുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടങ്ങളെ പൂർണ്ണമായും ലംഘിച്ചിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ന്യായീകരണം നടത്തുമ്പോഴാണ് നമുക്ക് തമാശയായി തോന്നുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇതിൻ്റെ ശ്രദ്ധയിൽ ഇത് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഡെപ്യൂട്ടി ഡയറക്ടർ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഇത് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം
പറഞ്ഞു ഒര കാരണവശാലും ബസ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്തുതന്നെയായാലും ഈ ബസ്സിന് ഉപയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനും അനുമതി നൽകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു മോട്ടോർ വാഹന വകുപ്പിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർ ആർടിഒമാരായിട്ടുള്ള ഒരു നാലോ അഞ്ചോ പേരുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു അതിനുശേഷമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കാര്യം ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിൽ എന്തെങ്കിലും ബസ് അധ്യാപകർക്ക് സ്വന്തം സംഘടനാ കാര്യങ്ങൾക്ക് എടുക്കാമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമല്ലോ അതുകൊണ്ട് എല്ലാവരോടും സംസാരിച്ച ശേഷമാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്തായാലും അധ്യാപകരുടെ കാര്യമാണ് അത് സ്കൂളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് എടുത്താൽ കുഴപ്പമില്ല എന്നൊന്നും അവർ പറഞ്ഞില്ല അത് ആശ്വാസം നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കണ്ണൻ കണ്ണൻ തന്നെയാണല്ലോ വാർത്ത ഫോളോ ചെയ്യാൻ പോകുന്നത് ശരി അടുത്ത ദിവസങ്ങളിൽ അറിയാം എന്താണ് സംഭവിക്കുന്നത്